ദുഃഖാർത്തരായ ബന്ധുക്കളും വിശ്വാസികളുമെല്ലാം 7 ദിവസത്തോളം കാത്തിരുന്നു ആ കുഞ്ഞോമരയുടെ അന്ത്യയാത്ര സ്വന്തം മാതാപിതാക്കൾക്കൊരു നോക്ക് കാണാൻ. വാഹനാപകടത്തിൽ വിടപറഞ്ഞ 5 വയസ്സുകാരി നെടുങ്കണ്ടം കാട്ടേഴത്ത് ആമി എൽസ എന്ന പെൺകുഞ്ഞിൻ്റെ മൃതസംസ്കാരം ഇന്ന് നടക്കുകയാണ്. വാഹനാപകടത്തിൽപ്പെട്ട് നിത്യതയിലേക്ക് യാത്രയായ ആമിയുടെ പിതാവും മാതാവും ഇപ്പോഴും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. മലയാറ്റൂർ തീർത്ഥാടനം കഴിഞ്ഞു മടങ്ങിയ 5 അംഗ കുടുംബം സഞ്ചരിച്ചിരുന്ന വാൻ കമ്പത്തുനിന്നും നെടുങ്കണ്ടത്തേക്ക് വരുന്ന വഴി KSRTC ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പിതാവ് എബി, മാതാവ് അമലു, ആമിയുടെ 2 വയസ്സ് മാത്രം പ്രായമുള്ള ഇളയ സഹോദരൻ ഏഡൻ, എബിയുടെ പിതാവ് ജോസഫ് വർക്കി, മാതാവ് മോളി എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇപ്പോഴും എബിയും എബിയുടെ പിതാവ് ജോസഫ് വർക്കിയും മാതാവ് മോളിയും. ആമിയുടെ വിയോഗ വാർത്ത പിതാവ് എബിയും എബിയുടെ മാതാപിതാക്കളായ ജോസഫ് വർക്കിയും മോളിയും ഇനിയും അറിഞ്ഞിട്ടില്ല. എബിയുടെ ആന്തരാവയവങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ജോസഫ് വർക്കിയുടെ വാരിയെല്ലിന് പൊട്ടലുണ്ട്. മോളി ഇപ്പോഴും ICUവിലാണ്. ചികിത്സാ ചെലവ് ഇപ്പോൾ തന്നെ ലക്ഷങ്ങൾ കഴിഞ്ഞു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ പൗരസമിതി രൂപീകരിച്ച് സഹായമെത്തിക്കാനുള്ള ശ്രമത്തിലാണ്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അമ്മ അമലുവിനെ ആമിയുടെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുപ്പിക്കാനുള്ള അവസാന വട്ട ശ്രമത്തിലാണ് മാതാപിതാക്കൾ. 7 ദിവസം മോർച്ചറിയിൽ കാത്തുവെച്ച ശേഷം ആമിയുടെ ഭൗതിക ശരീരം ഇന്ന് ആമി പഠിച്ചിരുന്ന മാർ ഇവാനിയോസ് ബദനി പബ്ലിക് സ്കൂളിൽ പൊതുദർശനത്തിനെത്തിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് വീട്ടിൽ മൃതസംസ്കാര ശുശ്രൂഷ തുടങ്ങും. തുടർന്ന് കമ്പമേട്ട് സെന്റ് ജോസഫ് പള്ളിയിലാണ് മൃതസംസ്കാരം.